ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓ നല്ല വെട്ടം, ഈശ്വര എങ്ങ് നിൽക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇൻട്രോ പറയുന്നതാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് പറശ്ശിനിക്കടവിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ വർഷമായിട്ട് ഉള്ള എൻ്റെ ആഗ്രഹമാണ്. ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്, രണ്ട് പ്രാവശ്യം മറ്റും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നത് എൻ്റെ മോനെ ചോറൂണിന് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ പല പ്രാവശ്യം വരണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. ഞാനൊന്നും ഭയങ്കര ഒരു തടിച്ചപ്പോൾ തോന്നുന്നല്ലോ ഇതിൽ. എന്താ പറ്റി, രാവിലെ ഉറക്കമൊക്കെ എന്നിട്ടുണ്ടേ, ഫേസൊക്കെ ഒരുപാട് വീങ്ങിയിരിക്കുന്നു അല്ലേ, എന്തോ പോലെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ അപ്പോൾ കുറേ നാളായിട്ട് ഉള്ള ആഗ്രഹമാണ്. ഓരോ പ്രാവശ്യം ടിക്കറ്റ് എടുക്കും, പിന്നെ അത് ക്യാൻസൽ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത്തവണ എന്തായാലും വന്നിട്ടുണ്ട്. മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ നടങ്ങിച്ചതൊന്ന് തൊഴണം, പ്രാർത്ഥിക്കണം അതിന് സാധിക്കട്ടെ. എന്തായാലും സാധിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ, ഇനി പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, പിന്നെ പിന്നെ എന്താണ്, അപ്പോൾ വണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി പറഞ്ഞിട്ടുണ്ട്, വണ്ടി എട്ടര മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എട്ടേകാലമായി. ഇപ്പോൾ ഇവിടെ ഫോട്ടോ സെക്ഷൻ നടക്കുന്നത്, നമുക്ക് ഒന്നും കൂടി ഒന്ന് കാണാം. ഓക്കെ, ഫുള്ള് ഫോട്ടോ സെക്ഷനാണ് ഇവിടെ. എല്ലാവർക്കും ഫോട്ടോ എന്ന് വെച്ചാൽ ജീവനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതെ, ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. കാരണം 8:30 വണ്ടി വരുമെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും ഒരു 7:30 ആയപ്പോഴത്തേക്കും റെഡിയായി സെറ്റായിട്ട് നിന്ന് പല ആംഗിളിൽ നിന്നിട്ട് ഉള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഷാജിന്ന് മാത്രം മാറിയിരിക്കുന്നുണ്ട്, നമ്മൾ ഇന്നലത്തെ കുക്ക്. അപ്പോൾ അതേ, മോൾ ചേച്ചി അകത്തു നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഇവർ നല്ല ഡ്രസ്സ് കറക്റ്റായിട്ട്, അച്ഛനും അമ്മയും മോളും ഒക്കെ കറക്റ്റായിട്ട് യെല്ലോ ഡ്രസ്സിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. ദേവര് മക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ ചേട്ടനുണ്ട് കേട്ടോ, അത് വീഡിയോ കിട്ടിയില്ല. ഞാനല്ല അന്നേരത്തെ ക്യാമറ ഹാൻഡിൽ ചെയ്തത്, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. പിന്നെ അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി കേട്ടോ. അവരുടെ അരുമയ്ക്ക് ഒരുമയായ നാത്തൂനാണ് ഞാൻ. എനിക്ക് എൻ്റെ 5 നാത്തൂമാരാണേ. പിന്നെ ലാസ്റ്റിൽ ചേട്ടനാണ് ഏറ്റവും ഇളയത്. അപ്പോൾ നമ്മളെല്ലാവരെയും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കും. നമ്മുടെ ഫോട്ടോഗ്രാഫറുടെ തറയിൽ കുത്തി ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ്, ക്യാമറയൊക്കെ വെച്ചിട്ട്. ക്യാമറയല്ല, ഫോണിലാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റെയറിലൊക്കെ ഇങ്ങനെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോഴത്തേക്കും വണ്ടി ഏതാണ്ട് വരാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്റ്റെയറിൽ നിന്നൊക്കെ ഇറങ്ങി. ഫോട്ടോ എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും അവർക്ക് അതിങ്ങനെ ഒരു ഭയങ്കര ഒരു മെമ്മറി പോലെയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുന്നേയുള്ള ഫോട്ടോസൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ട്. അതൊക്കെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അത് ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടിയിൽ കയറി, വണ്ടിയിൽ ആകെപ്പാടുണ്ടായിരുന്നൊരു പോരായ്മ എന്ന് വെച്ചാൽ എ സി ഇല്ലായിരുന്നു. അതൊരു ഭയങ്കര കഷ്ടമായിരുന്നു. കാരണം നട്ടുച്ച സമയത്തൊക്കെ ചൂടെടുത്തിട്ട് പൊള്ളി മനുഷ്യൻ്റെ അടപ്പിളവി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എല്ലാവരും അവരവരുടെ സീറ്റുകളൊക്കെ പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ഇതേപോലെ ബാക്കിൽ ലെച്ചൂട്ടം ഇരിക്കുന്നതാണ്. ലെച്ചൂട്ടൻ്റെ ബാക്കിലത്തെ സീറ്റിലാണ് കേട്ടോ ഞാൻ ഇരുന്നത്. അപ്പോൾ ചേട്ടനൊക്കെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുലുങ്ങി കുലുങ്ങി പോവാല്ലോ ഏറ്റവും ബാക്കിലിരിക്കുമ്പോൾ. ഡാൻസ് കളിക്കുന്നവരെല്ലാവരും ബാക്കിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ബാക്കിൽ വന്നിരിപ്പുണ്ട്. പിന്നെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. യാത്ര ആരംഭിച്ചപ്പോൾ ചെറിയൊരു എന്താണ് പ്രസരിപ്പൊന്നും ഇല്ലായിരുന്നു. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിമാരൊക്കെ എഴുന്നേറ്റ് ഡാൻസ് കളി ആരംഭിച്ചു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഡാൻസ് കളിച്ചില്ല, തിരിച്ചു വന്നപ്പോഴാണ് ഡാൻസ് കളിച്ചത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല രസമായിരുന്നു. പാട്ടൊന്നും നമുക്ക് ഇടത്തില്ലല്ലോ, പാട്ടും കൂടെ കേട്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഓളം നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് വരും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മൾ പോകുന്നത് പെർളശ്ശേരിയിലാണ് കേട്ടോ. പെർളശ്ശേരി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല അവിടുത്തെ അമ്പലക്കുളമാണ്, നല്ല പ്രശസ്തമായിട്ടുള്ളത്. പല സിനിമകളിലും ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. അത് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതായത് നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് കയറി പോകുന്നുണ്ട്. അവിടെ എത്തി നമ്മൾ സ്റ്റെപ്പ് താഴെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് കയറിയപ്പോൾ ഇത് ഇതാണ് ശ്രീ പെർളശ്ശേരി ക്ഷേത്രം. ഇതിന് മുന്നേത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരു എന്താണ് മുരുകൻ്റെ ഈ എന്താണ് രൂപം കെട്ടി ഇങ്ങനെ, അതായത് നമ്മൾ വെള്ളാട്ടം അങ്ങനെ ഓരോരോ ഇതുകളില്ലേ, അതുപോലെ ഇങ്ങനെ കെട്ടി ഇപ്പോൾ മുത്തപ്പൻ തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഇവിടെയും ഉണ്ട് കേട്ടോ. അതിങ്ങനെ അന്ന് നമ്മൾ അവരുടെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ അരിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്ന് ലാസ്റ്റ് വരുന്ന സമയത്ത്.
പിന്നെ അതേ അകത്ത് കയറി, അകത്ത് ക്യാമറ അലൗഡൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെയൊക്കെ വന്ന് അങ്ങനെയൂടെ ഇങ്ങനെയൂടെയൊക്കെ വന്ന് ഷൂട്ട് ചെയ്തതാണ്. അതിനകത്തോട്ട് ഒട്ടും പ്രവേശനമില്ല. പിന്നെ വഴിപാടിനുള്ള റെസിപ്റ്റൊക്കെ എഴുതി വാങ്ങിയിട്ട് അതേ കിടാവിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ചു, നമ്മൾ നാല് പേരും ഒഴിച്ചു കേട്ടോ, നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഒഴിച്ചു. അതൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അകത്ത് ക്ഷേത്രത്തിൽ കയറി നല്ലോണം പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ മുട്ട ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ, മുട്ട ഇങ്ങനെ നാഗത്തിന് മുട്ട കൊടുക്കൽ, അങ്ങനെ നാഗബലി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വഴിപാടുകളൊക്കെ കഴിച്ചു കേട്ടോ, കഴിച്ച് പ്രസാദമൊക്കെ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ അവിടെ ഒരു ആൽമരമുണ്ട്, ആൽമരത്തിന് ചുറ്റാകെ ഇങ്ങനെ നടന്ന് വലം വെച്ച് നമ്മുടെ ഇഷ്ട നമുക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏഴ് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ അടിവെച്ച് നടന്ന് വലത് വെച്ചിട്ട് ആ ആലിൻ്റെ ഇല തറയിൽ വീണതെടുത്ത് ഇങ്ങനെ അതിൽ കല്ല് പറക്കി വെക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് അറിഞ്ഞുകൂടായിരുന്നു, അവിടെ ചെന്നപ്പോഴും മനസ്സിലായത് എനിക്ക് ഏഴ് വലത്തൊന്നും വെക്കാനുള്ള സമയം കിട്ടിയില്ല, ഒറ്റ വലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആഗ്രഹമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെരളശ്ശേരിയിലെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ അതേ നേരെ വന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഉള്ളതാണ് തൊണ്ടയിൽ ഇങ്ങനെ പൊടി കുടുങ്ങുന്നത് പോലെയാണ് എപ്പോഴും. പിന്നെ അതേ നേരെ വന്നത് നമ്മുടെ അമ്പലക്കുളത്തിലാണ്. അമ്പലക്കുളത്തിൽ നിറച്ച് മീനുകളായിരുന്നു, നല്ല രസമുണ്ട്. ലച്ചുവിൻ്റെ കാലിൽ കണ്ട നിറച്ച് മീനുകൾ വന്നെങ്കിൽ എന്തിനാണ് സ്പാ ചെയ്യുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കാലെടുത്ത് വെച്ചിട്ട് എൻ്റെ കാലിൽ ഒരു മീൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ കാലിൽ വെച്ച് വെയിറ്റ് ചെയ്യുന്നു, ഒരു മീൻ പോലും വന്നില്ല. അവസാനം ഒരു മീൻ വന്ന് ഇങ്ങനെ കടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഒരു ഇക്ലി ആവുന്ന പോലെയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ കയറിപ്പോയി, ഒരു വല്ലാത്ത ഫീലാണ്. ചെറിയ മീനുകളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഈ വലിയ മീനുകളൊക്കെയാണ് കാലിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ സക്കിയത് ഭയങ്കര രസമാണെന്നാണ് ലജ്ജിട്ടം പറഞ്ഞ്. ഇക്കിളാവും എന്ന് പറഞ്ഞ്, ഇക്കിളി ആവത്തില്ലേ, അതുപോലെ ആവും. നല്ല കളർ മീനൊക്കെ ഉണ്ടായിരുന്നേ, നല്ല രസമായിരുന്നു. പിന്നെ കുറേ ലജ്ജ ഗൗതൂട്ടിന് ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. പിന്നത്തെ മേളിൽ കുറേ പേരൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളെ കൂടെ വന്നവർ. പിന്നെ അതെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഫോട്ടോസ്, അതെ ലച്ചൂട്ടൻ്റെ കാലിൽ കണ്ട ഫുള്ള് മീനുകളായിരുന്നു. അവൾ എവിടെ നിന്നാലും അവിടെയൊക്കെ മീൻ വന്നിട്ട് അവളെ കാലിൽ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ സക്കിയത് ഇങ്ങനെ നിൽക്കും. മോളിച്ചേച്ചി അപ്പുറത്ത് വന്നിട്ട് മോളിച്ചേച്ചിൻ്റെ കാലിൽ ഒരു മീൻ പോലും വന്നില്ല, അതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇറങ്ങിയിട്ട് ഒരു മീനേ വന്നോളൂ കേട്ടോ, പിന്നെ വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ പെരളശ്ശേരിയിലെ തൊഴിൽ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണേ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നറിയോ? എൻ്റെ ഇതും ഫേവറേറ്റ് ആണ് കേട്ടോ, പക്ഷേ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതും ഫേവറേറ്റ് ആണ്. അടുത്ത ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എവിടെയാണ്, മുത്തപ്പൻ്റെ അവിടെ, മുത്തപ്പൻ്റെ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ബസ്സിലേക്ക് കയറുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ചെറിയ റീലൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നല്ല റീലെന്ന് വെച്ചാൽ നല്ല ചുട്ടു ഉള്ളുന്ന റീലേ. അപ്പോൾ നമുക്ക് പോവാം. അതേ ഇതാണ് കേട്ടോ നമുക്ക് അവിടെ പെരളശ്ശേരിയിൽ നിന്ന് കിട്ടിയ പ്രസാദം. രാവിലെ നമ്മൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴം പുഴുങ്ങിയതൊക്കെ ആയിരുന്നു എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനതൊന്നും കഴിച്ചില്ല. ഏത്തപ്പഴം പുഴുങ്ങിയതായിരുന്നു, അത് ഞാനങ്ങനെ കഴിച്ചില്ല. പിന്നെ അതേ ഈ പ്രസാദമാണ് കഴിച്ചത്. ഞാൻ ലച്ചോട്ടിനും കൂടിയിട്ട് അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ എല്ലാവരും വാങ്ങിച്ചു കേട്ടോ, എല്ലാവരും ഇതേപോലെ പ്രസാദമൊക്കെ വാങ്ങിച്ച്. അത് തന്നെയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി അടുത്തത് നമ്മുടെ മുത്തപ്പനെ കാണാനുള്ള യാത്രയിലാണ്. അത് കുറച്ചുകൂടി ദൂരെയാണ് കേട്ടോ. പെരളശ്ശേരി നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് വളരെ അടുത്താണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ പറശ്ശിനിക്കടവിൽ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിലെത്തി. പറശ്ശിനിക്കടവിലെത്തിയിട്ട് നമ്മളിങ്ങനെ ആദ്യം പണ്ട് വന്നതുപോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ വഴിയോരത്ത് നിറച്ചും കച്ചവടക്കാരാണ് കേട്ടോ. നമുക്ക് കയ്യിൽ പൈസ ഉണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങും. ഒരുപാട് ഐറ്റംസ്, ഇഷ്ടംപോലെ കടകൾ. കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവന്നാൽ കയ്യിൽ നിന്ന് പൈസ പോകുന്നതേ നമ്മളറിയത്തില്ല. പിന്നെ എൻ്റെ മക്കൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവർക്ക് അങ്ങനെ ഭയങ്കരമായ സാധനങ്ങളൊന്നും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഗൗതൂട്ടിന് മറ്റേ ലേസർ എന്നല്ല, അങ്ങനെയാണോ പറയുന്നത്, മറ്റേ വെട്ടം ഇങ്ങനെ അടിക്കുന്ന അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ചാട്ടി മുടിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ വാങ്ങി തരത്തില്ല, അത് കണ്ണിലൊന്നും അടിച്ചുകൂടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ സൈഡിലിരിക്കുന്ന പൂക്കാരനൊക്കെ ഉണ്ടോ, പൂക്കാരനിങ്ങനെ എല്ലാവരെയും ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ ഞാൻ അടുത്ത് വന്നപ്പോഴത്തേക്ക് എന്നെ മാഡം പൂ വേണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചേട്ടൻ എന്നെ കളിയാക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിന്നെ കണ്ടപ്പോൾ മാത്രം എന്ത് മാഡം എന്ന് വിളിച്ചത്, നമ്മളെന്ന് അങ്ങനെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ലച്ചുവിട്ടനും ചേട്ടനും കൂടെ എന്നെ കളിയാക്കുമായിരുന്നേ. പിന്നെ അതേ നമ്മൾ അങ്ങ് അകത്തേക്ക് കയറി, കുറച്ചങ്ങ് അകത്തേക്ക് എത്തി കേട്ടോ. ഇനിയിപ്പോൾ നേരെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലോട്ട് അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. അതായതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്.
ഇവിടെ നിന്ന് നേരെ അകത്തോട്ട് നമ്മൾ കയറുവാണ്. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇവിടെ കലാഭവൻ മണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ നേരിട്ട് അടുത്ത് കാണാനായിട്ട് പറ്റിയില്ല. ലച്ചൂട്ടനും ചേട്ടനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ അവിടുത്തെ കുളമല്ലെന്ന് തോന്നുന്നു, അത് ആറാണെന്നാണ് തോന്നുന്നത്. അവിടെ ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇറങ്ങി കാല് കഴുകിയതിന് ശേഷം മാത്രമേ അമ്പലത്തിനകത്ത് പ്രവേശനമുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കാലൊക്കെ കഴുകാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഗൗതൂട്ടിന് വെള്ളം കണ്ടപ്പോഴത്തേക്കും പാൻറ് ഇട്ടുകൊണ്ട് വരണ്ടായിരുന്നു, നിക്കർ ട്രൗസർ ഉണ്ടല്ലോ മറ്റേ ബർമുഡ വല്ലതും ഇട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബഹളം വയ്ക്കണം. പാൻറ് അത്രയും നനയത്തില്ലേ, പിന്നെ അത് ഉണങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു സാരമില്ല, നീ കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങ്, കാല് കഴുകിയിട്ട് അമ്പലത്തിൽ കയറാവൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പാൻറ് നനയുന്നൊന്നും നോക്കിയില്ല, വെള്ളത്തിൽ ഇറങ്ങി കാലൊക്കെ കഴുകിയിട്ട് അകത്ത് തരാം. അപ്പോൾ പക്ഷേ ആ നല്ല വെയിലെന്ന് വെച്ചാൽ ചുട്ട് പൊള്ളുന്ന വെയിൽ, ആ വെയിൽ കൊണ്ട് തന്നെ അതിൻ്റെ കാറ്റടിക്കുമ്പോൾ തന്നെ പാൻറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അമ്പലത്തിനകത്ത് കയറി നന്നായിട്ട് തൊഴുതു, പ്രാർത്ഥിച്ചു, മുത്തപ്പനെ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ ചെന്നപ്പോൾ എൻ്റെ ആ ഒരു സന്തോഷവും മനസ്സിനുണ്ടായ ആ ഒരു ഇതും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ മുത്തപ്പൻ്റെ മുമ്പിൽ എനിക്ക് തുലാഭാരം നടത്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നിട്ട് അവിടെ വന്നിട്ട് ചെറിയൊരു റീല് പോലെ എടുത്തു കേട്ടോ. അത് ഞാൻ കറക്റ്റായിട്ട് വന്നിട്ടില്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അവിടെ മുത്തപ്പൻ്റെ പ്രസാദം, മുത്തപ്പൻ്റെ അവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് ചായയും കടലയും പിന്നെ തേങ്ങാക്കൊത്തുമാണ് കേട്ടോ. അത് നമ്മൾ വാങ്ങാനായിട്ട് കയറിയില്ല, കാരണം അത് കഴിക്കാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പൊതുവേ കുട്ടികൾ അങ്ങനെയാണല്ലോ, പ്രസാദമാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞാലും കടലപ്പരിപ്പും ഒന്നും ആർക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ വേണം എന്നുള്ളവരൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഞാൻ കയറിയില്ല കേട്ടോ. എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങ് വന്നു, എല്ലാവരും ചോറ് കഴിച്ചു. അപ്പോൾ ചോറും നല്ല മാങ്ങയും കടുക് വറുത്തതും ഒക്കെ ആയിട്ടുള്ള നല്ല മോരും, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്ര കറിയേ കാണത്തുള്ളൂ. അവിടെ നിറച്ചും വലിയൊരു ഹോളാണ്, അത് ഫുള്ളായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരത്ത് ഇരിക്കാനുള്ള സ്ഥലം തേടിയുള്ള യാത്രയിൽ ഞാൻ അത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാനും ലച്ചൂട്ടിനും കൂടി ഒരു സീറ്റിൽ രണ്ട് സീറ്റ് കിട്ടിയിട്ട് അവിടെ പോയിരുന്നു. നമ്മളിങ്ങനെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതേപോലെ തന്നെ ആൾക്കാർ കഴിച്ചിട്ട് എഴുന്നേറ്റ് പൊയ്ക്കൊണ്ടിരിക്കും. അവിടെ ക്യൂവിൽ അങ്ങനെ ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതേ ചോറൊക്കെ ഇട്ടിട്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. നമ്മൾ അവരിങ്ങനെ ചോറിങ്ങനെ ഉണ്ടാക്കി കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കും, കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പാത്രങ്ങൾ കഴുകി അവർ തുടച്ച് ക്ലീനാക്കി ഇതേപോലെ റാക്കിൽ വെച്ച് ഉരുട്ടി അവിടെ നമ്മൾ പാത്രം എടുത്തില്ലേ അവിടെ കൊണ്ടുപോയി വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ ചോറ് കഴിച്ച് എല്ലാവരും വിശ്രമിക്കുന്നവരുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് അവരുടെ അടുത്തൊരു പട്ടി കിടക്കുന്നുണ്ട്, നമ്മുടെ മുത്തപ്പൻ്റെ അവിടുത്തെ ഇതാണ് നായ. അപ്പം ഞാനും ചേട്ടനും കൂടി ഒരു സ്ഥലത്ത് പടിയിലിരുന്ന് ഒന്ന് വിശ്രമിക്കുകയാണ്, ബാക്കിയുള്ളവരെ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഒരുപാട് സാധനമൊന്നുമില്ല, ഇവിടെ ചിന്നുവിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ടോയ്സ് എന്തെങ്കിലും വാങ്ങണം, പിന്നെ റോബിയുടെ മോക്ക് എന്തെങ്കിലും ഒരു മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണം, പിന്നെ ഗൗതൂട്ടന് എന്തെങ്കിലും ഒരെണ്ണം വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൗതൂട്ടനെ വാങ്ങിയത് ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് അവനൊരു മറ്റേ ഇല്ല റോബോട്ട് ആക്കാനും കാറാക്കാനും പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിയത്. ലച്ചൂട്ടിന് ഒരു മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അതൊക്കെ വാങ്ങി, കമ്മൽ, അങ്ങനെ എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനൊരു പിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നീട് അത് വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല, ഞാൻ പിന്നീട് ഒരു ഫോട്ടോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത്. പിന്നെ കമ്മലൊക്കെ വാങ്ങാനായിട്ട് വന്നു, കമ്മലൊക്കെ നോക്കി. ദാ ഇതാണ് കേട്ടോ അവിടുത്തെ പ്രസാദം, പ്രധാന പ്രസാദം ചായയും കാണും, അങ്ങനെയാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ നിന്നില്ല. പിന്നെ അതേ അവിടുത്തെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഓരോ ബുദ്ധൻ്റെയും ഓരോരോ ഇതുകൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് ആ ഷോ പീസുകൾ കാണാനായിട്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ മുത്തപ്പൻ്റെയൊക്കെ പേരല്ല പടമൊക്കെ ഉള്ള ഇതും, പിന്നെ ബുദ്ധൻ്റെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങ് നേരെ വണ്ടിയിലേക്ക് വരുവാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്ന രംഗ് പറഞ്ഞു. പിന്നെ വേറെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എങ്ങും പോകാനായിട്ടൊന്നും നിന്നില്ല. പറശ്ശിനിക്കടവിലൊക്കെ പോയിട്ട് നമ്മൾ പറശ്ശിനിക്കടവിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോകണേ. വണ്ടി ലങ് പാർക്ക് ചെയ്തിട്ടുണ്ട്, വെയിലടിച്ചിട്ടേ കണ്ട് ഇവിടേക്ക് നീറുന്നു. എനിക്ക് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ മക്കളെ ഒഴിഞ്ഞോ, സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ടേ, പക്ഷേ എങ്കിലും ഭയങ്കര നീറ്റൽ. അപ്പോൾ എന്തായാലും ഇനി വണ്ടിയിൽ കയറിയിട്ട് ഓക്കെ.
കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചത് കാണിച്ചിരമേ, പിന്നെ കാണിച്ചുതരാം, എങ്ങനെയെങ്കിലും അങ്ങ് എത്തിക്കോട്ടെ. പിന്നെ അതേ നടന്നു വന്ന് നമ്മൾ ബസ്സിനകത്തൊക്കെ കയറി. ഈ സമയത്താണ് നമുക്ക് എ സിയുടെ ഒരു അഭാവം ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടത്. കാരണം ഭയങ്കര ചൂടായിരുന്നു, ചുട്ട് പൊള്ളുന്ന ചൂടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫേസൊക്കെ ഭയങ്കര നീറ്റിലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ എല്ലാവരും വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ടാക്കി, പാട്ട് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഞാനും ഇറങ്ങി ഡാൻസ് കളിച്ചു. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഡാൻസ് ഒന്നും കളിച്ചില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലത് അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്ത് ഇടയ്ക്ക് ക്ഷീണമകറ്റാൻ വേണ്ടി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ചേട്ടൻ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് എഴുന്നേറ്റ് ഡാൻസ് ഒക്കെ കളിച്ച് ഞെട്ടുപായിരുന്നു. അങ്ങനെ നമ്മുടെ എൻജോയ്മെൻറ്റിന് എൻജോയ്മെൻറ്റും ആയി, നമ്മുടെ ആഗ്രഹ സഫലീകരണവും ആയി. അപ്പോൾ ഇനി എന്തെങ്കിലും കണ്ണൂർ പോവുകയാണെങ്കിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലൂടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ഒരിക്കൽ പോയിട്ട് അമ്പലത്തിനകത്ത് കയറി നമുക്ക് തൊഴുവാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനി അതിനും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇനി കുറച്ച് പരിപാടികളുണ്ട്, അത് പിന്നത്തെ വീഡിയോയിൽ കാണിക്കാം. ഹലോ, അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി, അടിപൊളിയായിരുന്നു. ഇനി ഒരു പ്രത്യേകിച്ചൊരു മൈൻഡപ്പിൻ്റെ ആവശ്യമില്ല, കാരണം അത്ര ഞെട്ടിച്ച് പോയിട്ടൊക്കെ വന്നു. നമ്മൾ അമ്പലത്തിലാണ് പോയെങ്കിലും ഇങ്ങോട്ട് വാ കാണട്ടെ, അമ്പലത്തിലാണ് പോയെങ്കിലും കുറേ വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹം, പലപ്പോഴായിട്ട് മുടങ്ങിപ്പോയ ആഗ്രഹം. ഞാൻ ഇതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം, ഒന്ന് രണ്ട് പ്രാവശ്യം പെർളശ്ശേരിയിലും പിന്നെ പറശ്ശിനിക്കടവും പോയിട്ടുണ്ട്. ലാസ്റ്റ് പോയത് മോൻ്റെ ചോറൂണിനാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് കുറേ നാളത്തെ ആ ഒരു പെൻഡിങ് അത് തീർന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ വെച്ച് തുലാഭാരം എടുക്കാൻ പറ്റി, മുത്തപ്പനെ നന്നായിട്ട് കണ്ട് തൊഴാൻ പറ്റി, അങ്ങനെയൊക്കെ കുറേ നല്ല നല്ല നിമിഷങ്ങൾ. പിന്നെ അവിടെ നിന്ന് കുറച്ച് കിടുപിടീസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതൊന്നും ഇന്ന് ഇപ്പോൾ കാണിക്കാനുള്ളൊരു മൂഡ് എനിക്കില്ല. ഞാൻ എപ്പോഴേലും വീട്ടിലെത്തിയിട്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം. ദഗ്ഗൗദൂടിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് റോബോട്ട് കാർ, അവൻ കാണിക്കാൻ പറയാനുണ്ട്. റോബോട്ട് ട്രാൻസ്ഫോമർ, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി വളർന്ന് വളർന്ന് വരട്ടെ. മുത്തപ്പൻ്റെയും പെർളശ്ശേരിയിലെ നമ്മുടെ മുരുകൻ്റെയും മുരുകൻ ഭഗവാൻ്റെയും അനുഗ്രഹം എപ്പോഴും നമ്മോടൊപ്പം, അല്ലെങ്കിൽ എന്നോടൊപ്പം, നിങ്ങൾ എല്ലാവരോടും ഒപ്പം ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു തോന്നൽ ഭഗവാൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ എന്താണ്, ഇനിയും നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് എന്താണ് ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി വൈകിട്ട് കുറച്ച് ഫംഗ്ഷനൊക്കെ ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങ് അടിച്ച് പൊളിച്ച് അർമാദിക്കുകയാണ് കേട്ടോ. ഇത് കുറേ നാൾ കൂടിയിട്ടുള്ളൊരു ഇതാണ്, കാരണം എല്ലാവരും കൂടി ഒത്തുകൂടിയാൽ പിന്നെ അടിപൊളിയാണേ. അപ്പോൾ വൈകിട്ടത്തെ ആഘോഷം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇനി ഇന്ന് ഇടാനുള്ള വീഡിയോ ഞാൻ ഇതുവരെ പിന്നെ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അതിനി ഇടണം. ഇന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ, ശനിയാഴ്ച ഇടാനുള്ള വീഡിയോ ആണ് ഇനി എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാം കണ്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, എന്നോടൊപ്പം ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.